സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വീഡിയോയിൽ വരികയാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ ഈ മരം കാണുന്നത് ഇന്ന് സൺഡേ, ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഷൂട്ടിംഗ് സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് ഒരു മരം കാണുന്നത്. ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് വെറുതെ ഒന്ന് ജസ്റ്റ് നടന്നതാണ്. അപ്പോൾ ഒരു മരം കാണുന്നു. അപ്പോൾ മരത്തിൽ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. കാരണം സാധാരണ ഞാൻ പോകുന്ന സമയത്ത് ഒരു മാങ്ങ മരമൊക്കെ കണ്ടാൽ ആ മാങ്ങ മരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാങ്ങയൊക്കെ എറിഞ്ഞ് ചാടിച്ച് അത് തിന്നാനുള്ള പരിപാടിയൊക്കെ ഞാൻ നോക്കും. പക്ഷേ ഇത് ഇതിന് തൊട്ടപ്പുറത്ത് മാങ്ങ മരം ഇരിക്കുന്നുണ്ട്. അതിൽ മാങ്ങ ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്ത് ഈ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ജസ്റ്റ് ചോദിച്ചു. അവിടുത്തെവരോട് ഒരു മാഡം ഉണ്ട്. അപ്പോൾ ആ മാഡത്തിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല. പക്ഷേ അവിടെ വീടിൻ്റെ മുന്നിൽ, ഈ മരം നിൽക്കുന്ന വീടിൻ്റെ മുന്നിൽ എൻ്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരു പേര്, ഡോക്ടർ ബിന്ദുജ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേര് ഉണ്ട്. അപ്പോൾ ആ മാഡത്തിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ഔഷധ ഗുണമുള്ള മരമാണെന്ന് പറഞ്ഞു. ഔഷധ ഗുണമുള്ള മരമാണ്. പിന്നെ ഇതിൻ്റെ കായ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള മാംസമുള്ള ഭാഗം ജ്യൂസ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ മാറ്റാൻ പറ്റിയ ഒരു നല്ല അത്ഭുതകരമായിട്ടുള്ള ഒരു മരമാണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ ഫോണിലാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫോണിലിങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പറിക്കുക. ഇല പറിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് ഇല പറിക്കുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറയുന്നത്. അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇല പറിക്കുകയാണ്. അത് ഔഷധ ഗുണമുള്ള ഒരു മരമാണെന്നാണ് കേട്ടത്. മൂന്ന് കാര്യങ്ങളിൽ എന്നായിട്ട് മാച്ച് തോന്നി. അപ്പോൾ ഒന്ന് മരത്തിൻ്റെ പ്രായം, എൻ്റെ പ്രായം, പിന്നെ അതുപോലെ തന്നെ ആ പേര്, പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള ഒരു വീട്. മൂന്ന് കാര്യങ്ങൾ മാച്ചുണ്ട്. റോഡ് വീതി കൂട്ടുന്നതിനനുസരിച്ച് ചിലപ്പോൾ എടുത്തു പോവാം ഈ മരം, അല്ലെങ്കിൽ പോവാതിരിക്കാം. ഈ രണ്ട് ഓപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും അതിൻ്റെ ഇല പറിച്ചെടുത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. നല്ല നല്ല അടിപൊളി നാരങ്ങയുടെ മണം. നമ്മുടെ ചെറുനാരങ്ങയുടെ ഒക്കെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്മെല്ലാണല്ലോ. അപ്പോൾ അത്രയ്ക്കൊന്നുമില്ല, എന്നാൽ അതിൻ്റെ ഒരു മുക്കാഭാഗം നല്ലൊരു സ്മെല്ല്. അപ്പോൾ അതിൻ്റെ നാരങ്ങയുടെ ഒരു ഇലയുടെ മാച്ചുണ്ട്. അത് ഏകദേശം നാരങ്ങ വർഗത്തിൽ പെട്ടത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ വൈദ്യന്മാരൊക്കെ കൊണ്ടുപോയി കഷായം വെക്കുന്ന അങ്ങനത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വൈദ്യന്മാരൊക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ആളുകൾ ഇതിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ മരം ഇവിടെ കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കും ഇതിൽ നിന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും സന്തോഷം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ. ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ എടുത്ത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് സാധ്യമാവും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത് അയച്ചുകൊണ്ട് ഇൻട്രോ മ്യൂസിക് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മിമിക്രി ആണ്, നമ്മളെ മാമുക്കായുടെ ഒരു മിമിക്രി. ബാലകൃഷ്ണ കൊച്ചള, ഞാൻ കാണുന്നത് കണ്ടില്ലേ? എൻ ചാതി മരം, അത് വല്ലാത്ത മരം തന്നെയല്ലേ?